മംഗലൂരു വിമാനത്താവളത്തിൽ ഇന്ന് ബോംബ് കണ്ടെത്തി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ഒരാൾ ഒരു ബാഗ് ഉപേക്ഷിച്ച് പോകുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് ഈ ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ സി ഐ എസ് എഫ് വന്ന് പരിശോധിക്കുകയായിരുന്നു സി ഐ എസ് എഫ് ജവാന്മാർ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ബോംബാണ് എന്ന് കണ്ടെത്തിയത് തുടർന്ന് ബോംബ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തി പോലീസും സ്ഥലത്തെത്തി ബോംബ് സ്ക്വാഡ് വിശദമായ പരിശോധന നടത്തി ഏതാണ്ട് രാവിലെ കണ്ടെത്തിയ ബോംബിനെക്കുറിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സി ഐ എസ് എഫും പോലീസും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ബോംബ് തന്നെയാണ് കണ്ടെത്തിയതെന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സി ഐ എസ് എഫും പോലീസും സ്ഥിരീകരിച്ചു മംഗരൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഹർഷൻ ഒപ്പം തന്നെ സി എ എസ് എഫ് മേധാവികളുമാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരുത്തിയത് ഇപ്പോൾ പോലീസ് ഈ ബാഗ് കൊണ്ടുവയ്ക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് തൊപ്പിവെച്ച ഒരാളാണ് ബാഗ് ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് ഓട്ടോറിക്ഷയിൽ വരുന്നു അയാൾ ഓട്ടോറിക്ഷ നിർത്തുന്നു അവിടെ നിന്ന് ഇറങ്ങി ബാഗുമായി ഇറങ്ങി വിമാനത്താവളത്തിലേക്ക് പോകുന്നു വിമാനത്താവളത്തിൽ ആ ബാഗ് ഉപേക്ഷിച്ചിട്ട് വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ കയറി മടങ്ങുന്നു ഇത്രയുമാണ് സി സി ടി വിയിൽ ഉള്ള ദൃശ്യങ്ങൾ അതിനകത്തു നിന്ന് കിട്ടിയ സ്റ്റിൽസാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ബോംബ് വെച്ച ഇതിനെ തുടർന്ന് മംഗലൂരിൽ മുഴുവൻ ഇപ്പോൾ ഒരു ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ഒപ്പം തന്നെ ബസ് സ്റ്റേഷനിലടക്കം ആളുകൾ കൂടുന്ന എല്ലായിടത്തും തന്നെ പൊതുമാർക്കറ്റിലും എല്ലായിടത്തും തന്നെ പോലീസിൻ്റെ അല്ലെങ്കിൽ സുരക്ഷാസേനയുടെയും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് ബോംബ് വെച്ച നടപടി ഒരു വിമാന സർവീസിനെയും ബാധിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ശുഭകരമായ ായ എടുത്തു പറയത്തക്ക ഒരു സംഗതി അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ നാശനഷ്ടം വരുത്തുന്ന വരുത്താൻ ശേഷിയുള്ള ബോംബാണ് കണ്ടെത്തിയതെന്നാണ് ബോംബ് സ്ക്വാഡ് അറിയിച്ചിരിക്കുന്നത് സി എ എസ് എഫ് ജവാൻമാരും അത്തരത്തിലാണ് ഈ ബോംബിനെ കുറിച്ച് പറയുന്നത് ഏതായാലും ഈ ബോംബ് വെച്ച ആളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു ഇയാൾ ആരാണ് എവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും തന്നെ പോലീസ് ശേഖരിക്കുകയാണ് ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു